കഴിഞ്ഞ ദിവസം വളരെ യാദൃച്ഛികമായി സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കണ്ടു. എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ സാബു തോമസും മറ്റു ചിലരും കൂടിയുള്ള ഒരു ചർച്ച സന്തോഷിൻ്റെ ഭാഗം മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ സർവകലാശാലകളുടെ ശോച്യാവസ്ഥയായിരിക്കാം പ്രമേയമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പഠിക്കാൻ മിടുക്കിയായ മകൾ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ 12-ാം ക്ലാസ് കഴിഞ്ഞു വന്ന് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയിലിരിക്കുന്ന കിഴങ്ങന്മാർ ഈ പെൺകുട്ടിയുടെ 12-ാം ക്ലാസ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്ലേറ്റും പെൻസിലും ഒക്കെ എടുപ്പിച്ച് യാത്രയാക്കി. നല്ലൊരു യാത്രയപ്പ് കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഇതൊരു ആദ്യത്തെ സംഭവമല്ല. അവനവനെ നൊന്തപ്പോൾ മാത്രമാണ് അതൊരു സംഭവമാണെന്ന് ലോകസഞ്ചാരിയായ സന്തോഷിന് തോന്നിയത്. 1982 എറണാകുളം സെൻ്റ് ആൽബർട്ട് കോളേജിൽ ബോംബെയിൽ നിന്നും പ്ലസ് ടു പാസ്സായി വന്ന ഒരു വിദ്യാർത്ഥി ഇതുപോലെ ബികോം പഠനത്തിന് ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും ഇതേ പ്രശ്നമുണ്ടായി. അന്നത്തെ കോളേജ് പ്രിൻസിപ്പാൾ ആൻ്റണി പനക്കലച്ചൻ ആരെയോ ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അയാൾ പഠിച്ചിരുന്ന പ്ലസ് ടു കോഴ്സിനും അനുവാദം മേടിച്ചു. അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അത് ശരിയാക്കി കൊടുത്ത ആളിൻ്റെ പേര് ജോസ് ടോം എന്നായിരുന്നുവെന്നതും പറയാതെ വയ്യ. അന്ന് കേരളത്തിൽ പ്രീ ഡിഗ്രി ആയിരുന്നു, പ്ലസ് ടു ആയിട്ടില്ല. ഇവിടെ പറയാൻ വന്ന വിഷയം അതല്ല. നാനോ ടെക്നോളജിയിൽ ലോകത്തെ പ്രധാനപ്പെട്ട 10 ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന സാബു തോമസ് എന്ന സ്വാത്വികനെ മുന്നിലിരുത്തിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിലെ ഈ കിഴങ്ങന്മാരെന്ന് ലോകസഞ്ചാരി പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിലൊരു കിഴങ്ങനായി സാബു തോമസ് എന്ന പഴയ VC. വരും വർഷങ്ങളിൽ ജനം നോബൽ സമ്മാനം വരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് അതിലും വിശിഷ്ടമായ കിഴങ്ങൻ ബഹുമതി നൽകി സന്തോഷ് ജോർജ് കുളങ്ങര ആദരിച്ചത്. ലോകം മുഴുവൻ സഞ്ചരിച്ചുവെന്ന് കരുതി വിവരവും അറിവും ബോധവും ഉണ്ടാകണമെന്നില്ല. ഇയാളുടെ പല അഭിമുഖങ്ങളും കണ്ടിട്ടുണ്ട്. പറയുന്നതൊക്കെ ഊളത്തരം. ഊളത്തരം പറയുന്നതിന് ഒരു മടിയുമില്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന തിരക്കഥയുടെ ചുവട് പിടിച്ച് കുറേ ഫോട്ടോ പിടിക്കും, വീഡിയോയും പിടിക്കും. അതിന് സരസ്വതി കടാക്ഷമുള്ള മറ്റൊരാൾ വിവരണവും നൽകുന്നതൊഴിച്ചാൽ ഒരു ഫോട്ടോഗ്രാഫറുടെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറുടെ റോള് മാത്രമേ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കുള്ളൂ. അത് താങ്കൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് സ്ഥാനത്തും അസ്ഥാനത്തും താങ്കൾ ഈ വിമർശനം മുഴുവൻ നടത്തുന്നത്. വിമാനവും ഹെലികോപ്റ്ററും ഒക്കെ കുറവായിരുന്ന കാലത്ത് കപ്പലിൽ കയറി വിദേശ രാജ്യങ്ങൾ കണ്ട് യാത്രാവിവരണം കൈകൊണ്ടെഴുതി ജനത്തെ ലോകരാജ്യങ്ങൾ കാണാൻ പഠിപ്പിച്ച SK പൊറ്റക്കാട് എന്നൊരു സഞ്ചാരിയുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആവോ. പൈംഗ്ലീഷ് സാഹിത്യം എഴുതി മലയാളിയെ മലയാളം പഠിപ്പിച്ച മുട്ടത്ത് വർക്കിയും സഞ്ചാര സാഹിത്യം എഴുതി മലയാളികളെ വായനയിലൂടെ ലോകം പരിചയപ്പെടുത്തിയ SK പൊറ്റക്കാടും നൽകിയ സംഭാവനയേക്കാൾ ഒരു പണമിട തൂക്കം പോലും കൂടുതൽ സന്തോഷ് മലയാളത്തിന് നൽകിയിട്ടില്ല അല്ലേ? സത്യത്തിൽ കുറച്ച് നാളായി സന്തോഷിനോട് ഇതെല്ലാം പറയണമെന്ന് കരുതിയിരുന്നതാണ്. നല്ലൊരു അവസരം വരാത്തതിനാൽ മാത്രം മാറ്റിവെച്ചു. കേരള സർക്കാരിനെയും പിണറായി സർക്കാരിനെയും സ്ഥാനത്തും അസ്ഥാനത്തും കയറി വിമർശിക്കുന്ന താങ്കൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയി. താങ്കൾ സർക്കാരിനെയും പിണറായിയെയും വിമർശിക്കാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ താങ്കളുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെടുന്നത് താങ്കൾ കാണുന്നില്ല. കാരണം ഇയാളും കൂടെ ഉൾപ്പെട്ട ഭരണമാണ് കേരളത്തെ നയിക്കുന്നത്. ഇതേ പിണറായിയുടെയും ഇതേ മന്ത്രിസഭയുടെയും ജോസ് കെ മാണിയുടെയും ഒക്കെ സംഭാവനയായി കിട്ടിയ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗത്വമുണ്ടല്ലോ, അതും തോളിൽ വെച്ചിട്ട് ഈ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തരുത്. ഒരു ഫോട്ടോഗ്രാഫറായ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫറായ താങ്കൾ എങ്ങനെ പ്ലാനിംഗ് ബോർഡ് അംഗമായെന്ന് പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ സർക്കാർ നടപ്പിലാക്കേണ്ട ഏതെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. നല്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അത് നടപ്പിലാക്കിയില്ല എങ്കിൽ എന്തുകൊണ്ടാണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മിക്കവാറും പണത്തിൻ്റെ കുറവുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ പണം വരാനുള്ള ഏതെങ്കിലും വഴികൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ? പ്ലാനിംഗ് അല്ലേ, പ്ലാനിംഗ് ബോർഡല്ലേ? ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ മാന്യമായി രാജിവെച്ചിട്ട് പോകണം വിമർശനം നടത്താൻ. അല്ലാതെ തോളത്തിരുന്ന് ചെവി കടിക്കുന്നത് പോലെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്ന് ഭരണത്തെ വിമർശിക്കുന്ന ഒരുതരം നാറിയ കളി കളിക്കരുത്. CPI ഇതുപോലെയാണ്. ഒരുപക്ഷേ പ്ലാനിംഗ് ബോർഡ് അംഗമെന്ന പേരിൽ പണമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് താങ്കൾ വീമ്പ് പറഞ്ഞേക്കാം. അത് ശരിയല്ല. പണം സ്വീകരിച്ചോ ഇല്ലയോ എന്നതല്ല, അധികാരം സ്വീകരിച്ചോ എന്നതാണ് വിഷയം. ആ റോളിൽ താങ്കൾ അധികാരത്തിൻ്റെ സുഖം നുണയുന്നു. താങ്കളുടെ പിതാവ് ജോർജ് കുളങ്ങരയും മാതാവും നല്ല അധ്യാപക ദമ്പതികളായിരുന്നു. സത്യത്തിൽ അവരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും താങ്കൾക്കില്ല.
ശാസ്ത്രം വളരുന്നതിന് മുമ്പ് ജോർജ് കുളങ്ങര നടത്തിയിരുന്ന പ്രവൃത്തികൾ വളർന്ന ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ താങ്കൾ നടത്തുന്നു, അത്രമാത്രം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടോളം താങ്കൾ വളർന്നിട്ടില്ല. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. കുറച്ച് നാൾ മുമ്പ് കേരളത്തിലെ ഒരു കോളേജിൽ നടന്ന ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് സത്യാനന്ദ സരസ്വതി എന്നൊരു സന്യാസിയെ ക്ഷണിച്ചു സംഘാടകർ. ഹിന്ദു തീവ്രത കൂടുതൽ പറയുന്ന ആളാണ് കാവ്യ പുതച്ച ഈ സ്വാമി എന്നാണ് പൊതുവെ വൈപ്പ്. സ്വാഭാവികമായും കോളേജിൽ ഇരുവിഭാഗങ്ങളും രണ്ട് തട്ടിലായി. ക്ഷണിച്ച അധ്യാപകൻ വിട്ടിലുമായി. ഏതായാലും സ്വാമി കോളേജിലെത്തി നിലവിളക്ക് കൊളുത്തി പ്രസംഗം ആരംഭിച്ചു. ഞാൻ വരുന്ന വഴിയിൽ നിങ്ങളെല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിരുന്നു. പലരുടെയും കണ്ണിലും ഒരു പുച്ഛമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ അകക്കണ്ണ് തുറന്ന് ഞാൻ ആരാണെന്ന് കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു തുടങ്ങിയ സ്വാമി പിന്നീട് പ്രസംഗിച്ചതെല്ലാം ഇംഗ്ലീഷിലാണ്. വേദിക് മാത്തമാറ്റിക്സും അതിൻ്റെ എല്ലാ ഫിലോസഫിക്കൽ തലവും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാണെന്ന് വിവരിച്ച് ഒന്നൊന്നര മണിക്കൂർ മതമോ ജാതിയോ സ്പർശിക്കാതെ സംസാരിച്ചു. എതിർക്കാൻ വാളോങ്ങി നിന്നവർ പോലും, അതായത് കൂകാനും തെറിവ് പറയാനും ഒക്കെ നിന്നവർ ആരാധകരാകുന്ന നിമിഷം. സന്തോഷേ, താങ്കൾ അഹന്തയുടെ തിമിരം ബാധിച്ച കണ്ണിലൂടെയാണ് ഇതെല്ലാം കാണാൻ ശ്രമിക്കുന്നതെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങൾ അകക്കണ്ണ് തുറക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മുഖ്യമന്ത്രിയായി വന്നാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ലാതെ പോയി. ലോകത്ത് അവിടെയും ഇവിടെയും എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഇടപെടലുകൾ അതിലും അപ്പുറമാണ്. 10 വർഷം ഒരേ കസേരയിലിരുന്ന് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥനെ പരാതിയുടെ പേരിൽ മന്ത്രി സ്ഥലം മാറ്റിയപ്പോൾ അതിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന മേലുദ്യോഗസ്ഥന്മാരും കാര്യം മനസ്സിലാക്കാതെ സ്ഥലംമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത കോടതിയുമുള്ള കൊച്ചു കേരളമാണിത്. ആ സംഭവം നടന്നത് കൊല്ലത്താണ്, ഇറിഗേഷൻ വകുപ്പിലാണ്. പാവപ്പെട്ടവൻ്റെ കീശയിൽ നിന്നും കൈയിട്ട് വാരി പിരിച്ചെടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങിയിട്ട് ശമ്പളം നൽകുന്ന പ്രജയുടെ പിതൃസ്തുതി പാടുന്ന നാടാണിത്. ശമ്പളം നൽകുന്നവൻ ശമ്പളക്കാരനെ സാറേ എന്ന് വിളിക്കുന്ന ഗതികേടിൻ്റെ നാടാണിത്. ഇവിടെയുള്ള ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇതൊക്കെ പറ്റൂ. അത് മനസ്സിലാക്കാതെ പോകുന്നത് നിങ്ങൾക്ക് വിവരം കൂടിപ്പോയിട്ടല്ല, വിവരമില്ലായ്മയുടെ തന്നെ പ്രശ്നമാണ്. എന്തിനേറെ നിങ്ങൾക്ക് സർക്കാർ തന്ന പ്ലാനിംഗ് ബോർഡ് അംഗത്വം നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങൾ PSC പരീക്ഷ എഴുതിയോ കിട്ടിയതല്ല. ആണോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ കിട്ടിയതാ? എന്നിട്ട് ഒരു ദിവസം താങ്കൾ പറഞ്ഞത് എന്താ? മാണി ഗ്രൂപ്പ് എന്ന പാർട്ടിക്കോ ജോസ് കെ മാണിക്കോ അതിലൊരു പങ്കുമില്ലെന്നും അവരെ അറിയത്തു പോലുമില്ലെന്നും യൂദാസിനെ പോലെ തള്ളിപ്പറഞ്ഞു നിങ്ങൾ. ആ മോനാ താങ്കൾ. താങ്കളിൽ നിന്നും ഇതൊക്കെയേ ജനം പ്രതീക്ഷിക്കുന്നുള്ളൂ.